നമ്മുടെ പരിശു കുർബാനയിലാണ് ഇന്ന ദിവസം KCBCയുടെ നിർദ്ദേശപ്രകാരം നമ്മളുടെ രൂപതയും രൂപതാംഗങ്ങളെയും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നമ്മുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഈ ആഴ്ചകളിലെല്ലാം മുൻപോട്ട് പോവുകയായിരുന്നു. അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് കൊന്ത നമസ്കാരം ജപിച്ച് ഒക്ടോബർ മാസത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ചൈതന്യം കാത്ത് പരിപാലിച്ചു വന്ന് അതിൻ്റെ അവസാന ദിവസം വിമല ഹൃദയ സമർപ്പണത്തിൽ നമ്മൾ ആയിരിക്കുന്നു. നിങ്ങൾ പ്രഭാതത്തിൽ ഈ ദേവാലയത്തിൽ ഇത്രയും ആളുകൾ വന്ന് ഈ പരിശുദ്ധ കർമ്മത്തിൽ പങ്കെടുക്കുന്നതിലുള്ള എൻ്റെ സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. അമ്മയെക്കുറിച്ചുള്ള ഭക്തി ആദരവ് നമുക്ക് കേവലം ഒരു ഭക്താഭ്യാസമല്ല, പൗരസ്ത്യ സഭകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മളുടെ നസ്രാണി പൈതൃകത്തെ സംബന്ധിച്ച് നമുക്ക് മരിയഭക്തി ഒരു അപ്പസ്തോലിക പൈതൃകമാണ്, ശ്ലൈഹിക പൈതൃകമാണ്. തൊമാസ്ലിഹായിലൂടെ നമുക്ക് ലഭിച്ച അതിപുരാതനമായ ഒരു കാഴ്ചപ്പാടാണ് പരിശുദ്ധ അമ്മയെ കുട്ടിപിടിച്ച് ഈശോയിലേക്ക്, ദൈവത്തെങ്കിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തുക എന്നത്. ആ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുത്ത ഒരു സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് അമ്മയോടുള്ള നമ്മുടെ ആദരവ് സുവിശേഷാധിഷ്ഠിതമാണ്, ശ്ലൈഹികാധിഷ്ഠിതമാണ്, അതിപുരാതനമാണ്, ആരാധനാക്രമത്തോട് ഗാഠമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത്തരത്തിലെല്ലാമാണ് നമുക്കത് ഏറ്റവും പ്രസക്തമായ കാര്യമായിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയിൽ 3, 8, 15, 25 നോമ്പുകളെല്ലാം മറിയത്തെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ്. അതും മറ്റൊരു സഭയ്ക്കും അവകാശപ്പെടാൻ ഇല്ലാത്ത വിധത്തിൽ, സാധ്യമല്ലാത്ത വിധത്തിൽ ആഴമായ ഒരു മരിയ ഭക്തി കാത്തുസൂക്ഷിച്ച സമൂഹമാണ് സർവ മലബാർ സമൂഹം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കും വലിയ ആദരവ് പരിശുദ്ധ അമ്മയോട് എല്ലാവർക്കുമുണ്ട്. പിന്നീട് പാശ്ചാത്യ മിഷണറിമാർ മുതൽ 1700 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇവിടെ ലഭിച്ച കൊന്ത നമസ്കാരം, ആ ഭക്താഭ്യാസം, അതും നമ്മൾ സ്വീകരിച്ചു. പുരാതന സഭകളിലൊക്കെ, പൗരസ്ത്യ സഭകളിൽ പ്രത്യേകിച്ച് 150 സങ്കീർത്തനങ്ങളും കാണാതെ എഴുതി പഠിച്ച് സന്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. അതിമനോഹരമായ ഒരു പതിവാണത്. കുട്ടികളുടെ മുറിയിൽ അവർ ചൊല്ലേണ്ട ഓരോ സങ്കീർത്തനവും മാതാപിതാക്കൾ എഴുതി തൂക്കി കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത്, ഉറങ്ങുന്ന സ്ഥലത്തെല്ലാം തൂക്കിയിടുമായിരുന്നു. അങ്ങനെ അവരറിഞ്ഞും അറിയാതെയും അത് കണ്ട് പഠിക്കണം. അങ്ങനെ 150 സങ്കീർത്തനങ്ങളും കാണാതെ പഠിച്ചുകൊണ്ടിരുന്ന സഭയുടെ ഒരു പൈതൃകത്തോട് ചേർന്നാണ് നമുക്ക് കൊന്ത നമസ്കാരം എന്നുള്ള യാഥാർത്ഥ്യം കൂടെ ലഭിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മാരപ്രയം പുണ്യവാളൻ പറയുന്നുണ്ട്, മറിയം നമുക്ക് നൽകുന്ന വിശുദ്ധമായ പാലാണ് ഉണ്ണീശോ. ഉണ്ണിയിലേക്ക്, ഈശോയിലേക്ക് എത്താനാണ് ഈ മരിയ ഭക്തി എന്ന് ഏറ്റവും വലിയ പൗരസ്ത്യ ദൈവശാസ്ത്രജ്ഞനായ പ്രേം പുണ്യവാളൻ്റെ സാക്ഷ്യപ്പെടുത്തലും നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാമെന്ന ചിന്തയാണ്. കൊന്ത നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ മറിയത്തിൻ്റെ ജപമാല എന്നുള്ള പ്രബോധനത്തിൽ പറഞ്ഞതുപോലെ അത് പൂർണ്ണമായിട്ടും മിശിഹായുടെ ജീവിതത്തെക്കുറിച്ചാണ്, സുവിശേഷത്തെക്കുറിച്ചാണ്. സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട ഓരോ തിരുവചനവും കൂട്ടി നെയ്തെടുത്ത വലിയൊരു വസ്ത്രം പോലെയാണ് കൊന്ത നമസ്കാരം. എപ്പോഴെല്ലാം നമ്മൾ കൊന്ത നമസ്കാരത്തിലായിരിക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ സുവിശേഷത്തിലേക്കാണ്, ഈശോയിലേക്കാണ് നമ്മൾ മടങ്ങിയെത്തുന്നത്. അങ്ങനെ ആ മറിയത്തിൻ്റെ സ്കൂളിൽ
മർത്തുമറിയത്തിൻ്റെ ആ സ്കൂളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വേദപുസ്തകം സവിശേഷമായ രീതിയിൽ പുതിയ നിയമം പഠിക്കുക എന്നതു തന്നെയാണ്. നമ്മളുടെ സഭയിൽ എപ്പോഴും അമ്മയെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമാണല്ലോ മർത്തുമറിയം. ശ്രീയാനി ഭാഷ കൂടെ ചേർത്ത് പരിശുദ്ധ അമ്മ എന്ന് നമ്മളെല്ലാവരും ഓർത്തിരിക്കാൻ വേണ്ടി മർത്തുമറിയം എന്ന പ്രയോഗശൈലിയാണ് ഉപയോഗിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ അതിന് നിത്യകന്യക പർത്തേനോസ് എന്നും വിശേഷിപ്പിക്കും. നിത്യകന്യകയായ പരിശുദ്ധമറിയം, പർത്തേനോസായ മർത്തുമറിയം എന്ന് പറയുമ്പോൾ അത് സുവിശേഷത്തിൻ്റെ കാതൽ തന്നെയാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ സഭയിൽ എപ്പോഴും പരിശുദ്ധമറിയത്തെ എമ്മേത് ആലാഹ ദൈവത്തിൻ്റെ അമ്മ, എമ്മേത് മിശിഹ മിശിഹായുടെ അമ്മ എന്നുള്ള ദൈവശാസ്ത്രപരമായ കാര്യങ്ങളോട് ആഴത്തിൽ ചേർത്ത് നമ്മളത് കാണുന്നതും മനസ്സിലാക്കുന്നതും. ഇന്നത്തെ സുവിശേഷത്തിൽ എലിസബത്തിൻ്റെ വാക്യം നമ്മൾ കേട്ടല്ലോ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വരാൻ എനിക്കെന്ത് യോഗ്യത. ഒരു കൗൺസിലും കൂടുന്നതിന് മുമ്പ് ഒരു സാധാരണ സ്ത്രീ അമ്മയെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയ ദൈവശാസ്ത്ര പ്രഖ്യാപനമാണിത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. പിന്നീട് 400 വർഷങ്ങൾ കഴിഞ്ഞാണ് തിരുസഭ ഔദ്യോഗികമായിട്ട് ആ പദങ്ങളൊക്കെ അതുപോലെ വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചെടുക്കുന്നത്. ഇപ്പോൾ വേദപുസ്തകത്തിൽ അതെല്ലാം അതിൻ്റെ വിത്തുകൾ നിറഞ്ഞു നിൽപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധനായ അഗസ്തീനോസ് പറഞ്ഞു, ഈശോമിശിഹ ആരെന്നറിയുവാൻ പരിശുദ്ധയമ്മ ആരാണെന്നറിയണം, പരിശുദ്ധയമ്മ ആരാണെന്നറിയാൻ ഈശോമിശിഹായും ആരാണെന്ന് അറിയണം. അങ്ങനെയുള്ള ഒരു വളരെ ആഴപ്പെട്ട ഒരു ചിന്തയാണ് നമ്മളുടെ സഭയിൽ അമ്മയെക്കുറിച്ച് ഉണ്ടായിരുന്നത്. അതിനാൽ ന്യൂമാൻ പറഞ്ഞ ഒരു കാര്യം ലോകം മുഴുവൻ അറിയപ്പെടുന്നതാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പരിശുദ്ധ മറിയത്തെ മാറ്റി നിർത്തിയാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു കണ്ണി മാത്രമല്ല പൊട്ടുന്നത്, എല്ലാ കണ്ണികളും തമ്മിലുള്ള ബന്ധമാണ് വിച്ഛേദിക്കപ്പെടുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനാണ് കർദിനാൾ ന്യൂമാൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ കാര്യം മറിയത്തിന് ദൈവവചനത്തോട് പുതിയ നിയമത്തോട് ഈശോയോട് എല്ലാമുള്ള ആഴമായ കാര്യമാണല്ലോ എടുത്ത് കാണിക്കുന്നത്. മറിയം നമുക്ക് വലിയൊരു ഒരു ഒരു സഹായം എന്നതിനേക്കാൾ നമുക്കൊരു അടിത്തറയാണ്. നമ്മളുടെ എല്ലാ രൂപതകളെയും അമ്മയുടെ വിപുല ഹൃദയത്തിന് ഈ നവീകരണ വർഷങ്ങളിൽ സമർപ്പിക്കണം എന്ന് KCBC രാക്കന്മാർ ആവശ്യപ്പെട്ടതിൻ്റെയും കാര്യം അതാണല്ലോ. അമ്മ നമുക്ക് എളുപ്പത്തിൽ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്താവുന്ന ഒന്നല്ല. നമ്മൾ വിചാരിക്കുന്നതിനെല്ലാം അപ്പുറം നല്ല കരുത്ത് ഏത് പ്രതിസന്ധിയിലും കൊണ്ടു നടന്ന വ്യക്തിയാണ്. വിശുദ്ധനായ അംബ്രോസിൻ്റെ അതിസുന്ദരമായ ഒരു വാക്കാണ്, അവൾ നിൽക്കുന്നതിനെക്കുറിച്ച് ഞാൻ വായിക്കുന്നുണ്ട്. കാൽവരിയിൽ കുരിശുമരണ സമയത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അവൾ നിൽക്കുന്നതിനെക്കുറിച്ച് ഞാൻ വായിക്കുന്നുണ്ട്, പക്ഷേ അവളുടെ വിലാപത്തെക്കുറിച്ച് ഒന്നും വായിക്കുന്നില്ല. അമ്മ കാൽവരിയിൽ പൊട്ടിക്കരഞ്ഞില്ല. അവിടെ വികാരത്തിനടിമപ്പെട്ട് സാധാരണഗതിയിൽ ഏത് മനുഷ്യനും സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും മറിയത്തിന് സംഭവിച്ചില്ല. അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു. അദ്ദേഹം പറയുകയാണ്, ഇരുന്നില്ല, കിടന്നില്ല, തലകറങ്ങി നിലംപതിച്ചില്ല, അലറിയില്ല, ഓടിയില്ല, കുരിശൻ്റെ ചുവട്ടിൽ നിന്നു. അതാണ് സർവപ്രധാനമായ കാര്യം. നമ്മളും നമ്മുടെ ക്ലേശങ്ങളുടെ മുമ്പിൽ അവിടെ നിന്ന് അതിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ആ ഒരു അടിസ്ഥാനപരമായ നിലപാടിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അംബ്രോസിൻ്റെ വാക്യങ്ങൾ തിരുവചനം പോലെ സഭയിലെപ്പോഴും കേൾക്കുന്ന ഒരു കുഞ്ഞ് വാക്യമാണ് സ്താന്തം ലേഗോ, നിൽക്കുന്നത് ഞാൻ കണ്ടു. ഫ്ലെന്തം നോൺ ലേഗോ, കരയുന്നതായിട്ട് ഞാൻ വായിക്കുന്നില്ല. അവൾ നിൽക്കുന്നതായിട്ട് ഞാൻ വായിക്കുന്നുണ്ട്, കരയുന്നതായിട്ട് ഞാൻ വായിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രതിസന്ധികളിലും നമ്മളെപ്പോഴും അമ്മയെ
കൂട്ടിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത അതുണ്ട്. ഇന്ന് ലോകത്തിന് നിശബ്ദത പ്രാർത്ഥനയാണ് ആവശ്യം. ഉത്ഥാനത്തിന് ശേഷം അമ്മ നിശബ്ദതയിലേക്ക് മടങ്ങി എന്നതാണ് ക്രൈസ്തവ പാരമ്പര്യം. ഇന്ന് കോലാഹലങ്ങളുടെ നാളുകളാണ്, ഒച്ചപ്പാടുകളാണ്, മദ്യമാണ്, മയക്കുമരുന്നാണ്, വീട്ടിൽ സ്വസ്ഥതയില്ല, കുട്ടികൾ പഠന വേദികളിൽ സമയത്ത് എത്തുന്നില്ല, സന്ധ്യാപ്രാർത്ഥന കുറയുന്നു, സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം നമുക്ക് നിശബ്ദതയിൽ ഇരുന്നു കൊണ്ട് അമ്മയുടെ മാതൃക സ്വീകരിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ചിന്തകളെ നമ്മൾ ഉയർത്തുമ്പോഴാണ് നമ്മൾ നല്ല മരിയ ഭക്തരായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതവും കൃപ നിറഞ്ഞ രീതിയിലാകും, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാകും. അങ്ങനെ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മുടെ രൂപതയെ നമ്മൾ സമർപ്പിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ആധികാരികമായിട്ട് പൗരസ്ത്യ സഭകൾ കൊടുക്കുന്ന സ്ഥാനം, സുവിശേഷത്തിലെ സ്ഥാനം, ക്രൈസ്തവ പാരമ്പര്യത്തിലെ സ്ഥാനം, ആരാധനക്രമത്തിലെ സ്ഥാനം, അതെല്ലാം കൂടുതൽ മനസ്സിലാക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ നല്ല സഭാത്മകമായ മരിയഭക്തിയിലേക്ക് കൊണ്ടുവരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിമല ഹൃദയ സമർപ്പണത്തിൻ്റെ ഒരു ചെറിയ പ്രാർത്ഥനയും നമ്മൾ ചൊല്ലുന്നതാണ്.